അംഗൻവാടിയിൽ സർവേ. അംഗൻവാടിക്ക് നമ്മുടെ പോപ്പുലേഷനായിട്ട് ബന്ധമില്ലല്ലോ. ആരാണ് ഓർഡർ തന്നിരിക്കുന്നത് എടുക്കാൻ? ഐസിഡിഎസ് ഓഫീസ്. നിങ്ങളുടെ എന്തെങ്കിലും കാർഡ് ഉണ്ടോ? ഗവൺമെന്റ് ഓർഡർ ഉണ്ടോ നിങ്ങൾക്ക് എടുക്കാൻ? ഗവൺമെന്റ് ഓർഡർ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് സർവേ എടുക്കാൻ? കാണിക്ക്. ഐ സി ഡി സി ഫോണല്ല എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് ഗവൺമെന്റ് തന്ന ഓർഡർ തരും. പിന്നെ എങ്ങനെ നിങ്ങൾ വീടുകൾക്കാരെ എടുക്കുന്നു? പിന്നെ എങ്ങനെ നിങ്ങൾ എടുക്കുന്നു? ഗവൺമെന്റിന്റെ ഓർഡർ നിങ്ങൾ കേട്ടായിരുന്നോ? ഇതൊന്നും എടുക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്താ നിങ്ങൾ എടുക്കാൻ നടക്കുന്നത്? സ്കൂളിലെ സർവേ ആണ് നിർത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ എന്താ രേഖകൾ? ബുക്കല്ലേ ഉള്ളത്? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഇപ്പൊ ബുക്കേ ഉള്ളു. പിന്നെ പിന്നീട് വേറെ ഈ ഫോണ് തന്നിട്ടുണ്ട്. ഫോണില് ഫോണ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ഐഡന്റി കാർഡ് എന്തേ? നിങ്ങളുടെ ഐഡന്റി കാർഡ് എന്തേ? നോക്കട്ടെ. ഐഡി കാർഡ് ഞങ്ങൾക്കുള്ളത് പഴയതാണ്. പഴയ എടുക്ക് നോക്കട്ട്. അതല്ല, നിങ്ങൾ എങ്ങനെ വീട്ടുകളിൽ കയറുന്നു? ആ ഫോണും എടുക്ക് നോക്കട്ട്. ഫോണും എടുക്ക്. പിന്നെ അല്ലാതെ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ല. നിങ്ങൾക്ക് കാണിച്ചു തരില്ല. നിങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് ഇല്ല. നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കാൻ അർത്ഥം എന്തായിരിക്കുന്നു? അതല്ല, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് നിങ്ങൾ വരണം. നോക്കറിയാക്കൂല്ലോ. നിങ്ങൾ എനിക്കറിയില്ല. വേണ്ടെങ്കിൽ വേണ്ടല്ല. അങ്ങനെ നിങ്ങൾ പോകാൻ പറ്റില്ല. നിങ്ങളുടെ നിക്ക് പോലീസിനെ വിളിക്കണം. പിന്നെ അല്ലാതെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് കാണിക്കും. നിങ്ങൾ ഐഡന്റിറ്റി കാർഡ് കാണിക്കും. കൊണ്ടുവരാൻ നിങ്ങൾ എന്തിനു ഈ ഡ്യൂട്ടിക്ക് ഇറങ്ങി? നിങ്ങൾ കൊണ്ടുവരാൻ എന്തിനു ഡ്യൂട്ടിക്ക് ഇറങ്ങി എന്ന് ചോദിക്കുന്നേ? നോ വർഷം നിങ്ങൾ ഒരു ദിവസമെങ്കിലും ആ ഡ്യൂട്ടിയിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായിരിക്കണമായിരുന്നു. ഏതാൾക്കാരാകട്ടെ, നമ്മുടെ ആൾക്കാർ, ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങൾ മനുഷ്യരാണ്. നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെന്ന് പറയരുത്. അതിലേ പറഞ്ഞു, നിങ്ങൾ ഒരു ഗവൺമെന്റ് ജോബ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവണമായിരുന്നു. അതെന്ത് ഭാഷ നിങ്ങൾ നിങ്ങളെ ആൾക്കാരെന്ന് പറയാൻ? ഒരിക്കലും പറയരുത്. നിങ്ങളിങ്ങനെ വേർതിരിക്കാൻ വേണ്ടി വന്നവരാ? നിങ്ങളുടെ ജോലിയുടെ ഭാഗമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാവണമല്ലോ. അതെവിടെ? ഐ സി ഡി എസ് ഓഫീസിന്റെ രേഖ കാണിക്ക്. എന്താ ആ ഓർഡർ തരി? ആ ഓർഡർ തരി നോക്കട്ടെ. നിങ്ങളുടെ ഓർഡർ കാണട്ടെ. ഞാനും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. എനിക്കറിയാം. അറിയാമല്ലോ. നിങ്ങളെവിടെ വീട്? അപ്പൊ നിങ്ങൾ ഒന്നുകിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കുക, അത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് തന്ന ഓർഡർ കാണിക്കുക. ഇതില്ലാതെ മേലെ ഒരു വീടുകൾ നിങ്ങൾ കയറി കിടക്കരുത്. ഇല്ല, നിങ്ങൾ എങ്ങനെ സഹോദരിമാർ? നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെയാണ്. നിങ്ങളുടെ വേണ്ടെങ്കിൽ വേണ്ടെന്നല്ല, അതിന്റെ ഒരു രേഖ നമുക്ക് വേണം. അതിന്റെ റെക്കോർഡ് വേണം. അംഗൻവാടി നിങ്ങളുടെ എന്തെങ്കിലും അന്തമായി ഇറങ്ങി നടക്കാൻ പറ്റുമോ? വീട്ടിലെ ആണുങ്ങളില്ലാത്ത പെണ്ണും എടുത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഓരോ രേഖകൾ മേടിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഈ മൊബൈൽ ഒന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. പിന്നെ എന്തിനാ നിങ്ങൾ മൊബൈൽ കാണിക്കുന്നത്? പിന്നെ എന്തിനാ മൊബൈൽ കാണിക്കുന്നത്? മൊബൈൽ എന്തിനാ? അതെ, മൊബൈൽ എന്ത് ചെയ്യാനാ? അതിന് അതെന്ത് ചെയ്യാനാ? അതൊരു സ്റ്റിക്കർ ആർക്കും ഇട്ടിക്കൂടെ? നിങ്ങളെ നമ്മൾ നിങ്ങളെ ഒരു ഒരു സഹോദരങ്ങളെ പോലെ അങ്ങോട്ട് പറയുകയാണ്. നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയല്ല. ഒന്നുകിൽ നിങ്ങളുടെ കയ്യിൽ ഐഡന്റിറ്റി കാർഡ്, നിങ്ങൾ ഐഡന്റിറ്റി ഇപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റ് തൂപ്പുകാർക്ക് ഒരു ഐഡന്റിറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട് സർക്കാർ. അത് നിങ്ങൾ ധരിക്കണമായിരുന്നു. രണ്ട്, നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ഓർഡറിന് പ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നിങ്ങളെ രേഖ കാണിക്കണമായിരുന്നു. ഇത് രണ്ടും ഇല്ലാതെ എന്തിനാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു പേരുദോഷം നമുക്കായി. സർക്കാർ തന്നെ അടുത്ത് ഈ ആഴ്ച പറഞ്ഞിരുന്നു സി സി NPR ഉം ഒന്നും ഞങ്ങൾ ഇപ്പൊ നടപ്പിലാക്കുന്നില്ല. അപ്പൊ അതിന് പുറമെ നിങ്ങളുടെ പുതിയ ഭരണകർത്താക്കളാ. പിന്നെ എന്തിനു നിങ്ങൾ വന്നു പറയും? നിങ്ങൾ ആരും ഓർഡർ പ്രകാരം വന്നു പറയും? ഇല്ല, നിക്കണോ പോണോ? അല്ല, നിങ്ങൾക്ക് വെൽക്കം ഇരിക്കാം, വെള്ളം കുടിക്കാം, ആഹാരം കഴിക്കാം. അല്ലാതെ ഇത് തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പോവാം. നിങ്ങൾ പറയും നിങ്ങൾ എന്റെ നാട്ടുകാരാണ്, നിങ്ങൾക്ക് പോവാം. പക്ഷെ അന്യ നാട്ടുകാരെ പിടിച്ചു നിർത്തുമായിരുന്നു. നിങ്ങളിപ്പോ താഴെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് പോവാം. മറിച്ച് വേറെ എവിടെയെങ്കിലും ഉള്ള ആളെ നമ്മളിവിടെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്യും. ഒരാള് പരിചയക്കാരനാണോ? പുള്ളി പരിചയക്കാരനാ?
ഞങ്ങൾ ഇവിടെ കിടന്ന് വളരണേ. എന്റെ സഹോദരി നിങ്ങൾ വളരണ്ടെന്ന് പറഞ്ഞു. അംഗൻവാടി ജീവനക്കാരാണെങ്കിൽ നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചുകൂടെ? നിങ്ങൾക്ക് രണ്ടുപേരും എടുത്തില്ലേ? എടുത്തില്ല. അത് തെറ്റല്ലേ സോറി, അത് തെറ്റല്ലേ. ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലിക്ക് ഇറങ്ങും പോലും ഒരു ഐഡന്റിറ്റി കാർഡ് ആവശ്യമാണ്. ഐഡന്റിറ്റി കാർഡ് തന്നത് അത് രണ്ട് അഞ്ചു വർഷത്തിന് 10 വർഷത്തിന് മുന്നേ. അപ്പൊ അതിനുശേഷം പക്ഷെങ്കിൽ അത് പ്രൂഫ് എങ്കിലും കയ്യിൽ വെച്ചിട്ട് ആള് നാളെ ആരെങ്കിലും ചോദ്യം ചെയ്ത് ഒരാള് ചോദ്യം ചെയ്താൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാനുള്ള മറുപടി നിങ്ങളുടെ ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു നോട്ട് ബുക്കായി ഉള്ളത് ആ ഒരു മൊബൈലിന്റെ 10 സ്റ്റിക്കർ ഒട്ടി ചെയ്യുന്ന കേരളം വന്നിട്ടുണ്ട് അല്ല? എന്തെങ്കിലും ഉണ്ടോ? ദൈവ സൗര തെറ്റിദ്ധരിക്കരുത്. മനസ്സിലായില്ല? നിങ്ങളെ നമ്മുടെ സഹോദര ബന്ധം നിലനിർത്തിക്കൊണ്ട് ഇങ്ങോട്ട് പറയുകയാണ്. കാരണം ഇത് ഇന്ന് നടക്കുന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. അപ്പൊ അതൊക്കെ മുന്നിർത്തിക്കൊണ്ട് ഇങ്ങോട്ട് പറയുകയാണ്, വെറുതെ ആൾക്കാരെ വിദ്വേഷം വേണ്ട. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഓർഡർ കിട്ടുന്നവരാണ് നിങ്ങളായിരിക്കും ഇറങ്ങാൻ. അല്ലെങ്കിൽ ഗവൺമെന്റ് ക്ലിയർ ഓർഡർ ഇറക്കട്ടെ, അവർക്ക് എല്ലാ ഐഡന്റിറ്റി കൊടുത്തുകൊണ്ട് യൂണിഫോം കൊടുത്തുകൊണ്ട് ഇറങ്ങട്ടെ. അപ്പൊ ഗവൺമെന്റ് അംഗീകരിക്കട്ടെ, നമ്മൾ ഓക്കെ, നമ്മൾ സമ്മതിക്കാം. അല്ലാതെ ചെയ്യുന്നത് തെറ്റാണ്. പക്ഷേ അല്ലല്ലോ, നിങ്ങളെ ആ ന്യായീകരണത്തിലൊന്നുമില്ല. എന്തായാലും വിട്ടെങ്കിൽ ഞാൻ പുള്ളിക്കാരുടെ കാര്യം പറഞ്ഞു, അവർ മനസ്സിലാക്കി. മനസ്സിലായില്ലേ? നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നിങ്ങളൊരു വീട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് തൂക്കുക. രണ്ടാമത് നിങ്ങൾക്ക് ഗവൺമെന്റ് തന്ന ഓർഡറിന്റെ ഒരു പകർപ്പെങ്കിലും നിങ്ങൾ ഒറിജിനൽ കൊടുക്കണ്ട, നിങ്ങൾ വെച്ചോ അത് ഇതാണ് എന്റെ ഓർഡർ, ഈ ഓർഡർ പ്രകാരം ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് ശമ്പളം കിട്ടുന്നതാണ്, ഇന്ന ശമ്പളമാണ്, അത് നിങ്ങൾ പറയണ്ട. പക്ഷെ ഞങ്ങൾക്ക് ശമ്പളം ഗവൺമെന്റ് തരുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി വന്നാണ് നിങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് തെറ്റാണ്. അല്ലാതെ നിങ്ങൾ വീടുകളിൽ കയറിയിറങ്ങുന്നവർ ശരി ഇറങ്ങിയിറങ്ങുന്നവർ എനിക്ക് യോജിപ്പില്ല. കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല.